ഗുഡ് മോർണിംഗ്. മോർണിംഗ് മിന്നൽ ആരംഭിക്കുന്നു. സ്വാഗതം. സംസ്ഥാനത്ത് തെരുവ് നായകൾ അക്രമാസക്തമാകുന്നത് പതിവാകുന്നു. കണ്ണൂർ മുഴുപ്പിലങ്ങാട് തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് മരിച്ച നിഹാലിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ഇന്നലെ വൈകിട്ടാണ് വീടിന് സമീപത്ത് വെച്ച് 11 വയസ്സുകാരനെ തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നത്. നിഹാലിന്റെ മൃതദേഹം തലശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കണ്ണൂരിൽ നായകടിയേറ്റ് 11 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ദുഃഖമുണ്ടെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം വി രാജേഷ്. തെരുവ് നായകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും വീഴ്ചയുണ്ടായിട്ടില്ല. നായകളുടെ വാക്സിനേഷൻ നടപ്പാക്കുന്നതിനും എ ബി സി കേന്ദ്രങ്ങൾക്കും തടസ്സമായത് പ്രാദേശികമായ എതിർപ്പാണെന്നും മന്ത്രി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തെരുവ് നായ ശല്യം രൂക്ഷമാകാൻ കാരണം സർക്കാരിന്റെ വീഴ്ചയാണെന്ന് കണ്ണൂർ മേയർ ടി ഒ മോഹനൻ കുറ്റപ്പെടുത്തി. തദ്ദേശ സ്ഥാപനങ്ങളുടെ മേൽ ഉത്തരവാദിത്തം കെട്ടിവെച്ച് സർക്കാർ കൈയൊഴുകിയാണെന്നും മേയർ ആരോപിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകി. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. മറ്റ് ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. തീരപ്രദേശത്ത് ജാഗ്രത വേണം. മത്സ്യബന്ധനത്തിലുള്ള നിയന്ത്രണം തുടരുന്നു. എഴുതാത്ത പരീക്ഷ വിജയിച്ച സംഭവത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നെന്ന പി എം ആർഷോയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടരുന്നു. ഇന്ന് കൂടുതൽ പേരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. മഹാരാജാസ് കോളേജിലെ കമ്പ്യൂട്ടർ ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനയ്ക്കും പോലീസ് വിധേയമാക്കും. ആർഷോയുടെ പരാതിയിൽ മാധ്യമപ്രവർത്തകയെ പ്രതി ചേർത്തതിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഗസ്റ്റ് അധ്യാപക നിയമനത്തിനായി വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കേസിൽ അഗളി പോലീസ് ഇന്ന് കൊച്ചിയിലെത്തിയേക്കും. അഗളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മഹാരാജാസ് കോളേജിലെത്തുക. മഹാരാജാസ് കോളേജിന്റെ സീൽ തന്നെയാണോ വിദ്യ അട്ടപ്പാടി കോളേജിൽ സമർപ്പിച്ച രേഖയിൽ ഉള്ളത് എന്ന് അന്വേഷണ സംഘം പരിശോധിക്കും. കോളേജ് പ്രിൻസിപ്പലിന്റെ മൊഴിയും സംഘം രേഖപ്പെടുത്തും. മാലിന്യത്തിൽ നിന്ന് ഊർജ്ജമുണ്ടാക്കുന്ന പദ്ധതി ഏറ്റെടുത്ത സോണ്ടെ കൺസോർഷ്യത്തിലെ കമ്പനിയുമായി തർക്കം വന്നതിനാൽ കോഴിക്കോട് കോർപ്പറേഷനുമായുള്ള കരാർ നിയമപരമായി നിലനിൽക്കില്ലെന്ന് പ്രതിപക്ഷം. ബയോമൈനിങ്ങിന്റെ പേരിൽ ഇനിയും സോണ്ട ഇൻഫ്രാടെക്കുമായി ഇടപാട് നടത്തുന്നതിൽ കാര്യമില്ലെന്നും പ്രശ്നത്തിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച എസ് പി സയ്യിദ് മുഹമ്മദ് ഷമീൽ പറഞ്ഞു. മാലിന്യ സംസ്കരണത്തിൽ ഈ മാസം 27 റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിന് പരിഹാരം കാണാൻ സിറോ മലബാർ സഭയുടെ അടിയന്തര സിനഡ് യോഗത്തിന് ഇന്ന് തുടക്കം. വെള്ളിയാഴ്ച വരെയാണ് സഭാ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ സിനഡ് ചേരുക. ഏകീകൃത കുർബാനയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ലെന്ന നിലപാടിൽ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ ആൻഡ്രൂസ് താഴത്ത് ഉറച്ചു നിൽക്കുമ്പോൾ ജനാഭിമുഖ കുർബാന നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് ഏകീകൃത കുർബാനയെ എതിർക്കുന്നവർ. സൈക്കിൾ മാത്രം ഓടിക്കാൻ അറിയാവുന്ന ആലപ്പുഴ മാന്നാർ സ്വദേശിയായ മുരുകന് അശ്രദ്ധമായി കാർ ഓടിച്ചതിന് നോട്ടീസ്. 2 ദിവസത്തെ ലോട്ടറി കച്ചവടം മുടക്കി പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങേണ്ടി വന്നെങ്കിലും 1000 രൂപ പെറ്റിയിൽ നിന്ന് ഒഴിവായ ആശ്വാസത്തിലാണ് മുരുകൻ. തന്റെ മകന് കാറുണ്ടെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണം പച്ചക്കള്ളമാണെന്നും മുരുകൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കൈക്കൂലിക്കേസിൽ അറസ്റ്റിലായ പാലക്കയം വില്ലേജ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടും. വില്ലേജ് ഓഫീസർ പി ഐ സജിത്തിനെതിരെയും നടപടിയുണ്ടാകും. ജോയിന്റ് സെക്രട്ടറി കെ ബിജുവിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ ശുപാർശ റവന്യൂ മന്ത്രി അംഗീകരിച്ചു. അരിക്കൊമ്പിനെ ചിന്നക്കനാലിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ മെഴുകുതിരി തെളിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം സജി നന്ദ്യാട്ട് ഉദ്ഘാടനം ചെയ്തു. സേവ് അരിക്കൊമ്പൻ ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കേന്ദ്ര ഫിഷറീസ് മന്ത്രി ഇന്ന് വിഴിഞ്ഞം സന്ദർശിക്കും. കേന്ദ്രമന്ത്രി പുരുഷോത്തം രൂപാലിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഉദ്യോഗസ്ഥരുമുണ്ടാകും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖവും മത്സ്യബന്ധന തുറമുഖവും മറ്റ് തീരദേശ മേഖലയും മന്ത്രിതല സംഘം സന്ദർശിക്കും. തീരദേശ മേഖലയുടെ വികസന സാധ്യതകൾ വിലയിരുത്താൻ കൂടിയാണ് സന്ദർശനം. സംസ്ഥാന സർക്കാരിന്റെ 2 വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വയനാട് ജില്ലയിൽ നടക്കുന്ന 2 പട്ടയമേളയുടെ ഉദ്ഘാടനം ഇന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിക്കും. 695 പട്ടയങ്ങളും 108 വനാവകാശ രേഖകളുമടക്കം 803 പേർക്കാണ് 2 പട്ടയമേളയിൽ രേഖകൾ വിതരണം ചെയ്യുന്നത്. ജില്ലയിൽ 3181 പട്ടയങ്ങൾ ഇതിനോടകം വിതരണം ചെയ്തു. കൊല്ലം എഴുകോണിൽ മദ്യലഹരിയിൽ റെയിൽവേ ട്രാക്കിൽ കിടന്നുറങ്ങിയ യുവാവ് രക്ഷപ്പെട്ടത് തല നാരിഴയ്ക്ക്. യുവാവിനെ വിളിച്ചുണർത്തിയത് മെമു ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ്. അച്ചൻകോവിൽ സ്വദേശിയാണ് റെജിയെന്ന് റെയിൽവേ ട്രാക്കിൽ കിടന്നുറങ്ങിയത്. അന്തർ സംസ്ഥാന പാതയായ ചാലക്കുടി ആനമല റോഡിൽ കാട്ടാന ഇറങ്ങി. 1 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. തുമ്പൂർമൊഴി 16 സമീപമാണ് ആന ഇറങ്ങിയത്.
ട്രാൻസ്ഫോമറിൽ നിന്ന് ഷോക്ക് ഏറ്റ് ചത്ത പെരുമ്പാമ്പിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പത്തനംതിട്ട നാരങ്ങാനത്തെ ഏഴടി നീളമുള്ള പാമ്പാണ് ട്രാൻസ്ഫോമറിൽ കയറിയത്. കൊല്ലം തെന്മല ഉറുകുന്നിൽ നിയന്ത്രണം വിട്ട ലോറി വലതുകര കനാലിലേക്ക് മറിഞ്ഞ് രണ്ടു പേർ മരിച്ചു, അഞ്ചു പേർക്ക് പരിക്കേറ്റു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളായ ആർ ജിഷ്ണു, കുഞ്ഞുമോൻ എന്നിവരാണ് മരിച്ചത്. കൊല്ലം കൊട്ടിയത്ത് 30 ഗ്രാം MDMA രണ്ട് യുവാക്കളെ പോലീസ് പിടികൂടി. കൊല്ലം മങ്ങാട് സ്വദേശി നിഖിൽ സുരേഷ്, പറക്കുളം സ്വദേശി മൻസൂർ എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് മയക്കുമരുന്ന് കടത്തിയത്. തോട്ടം തൊഴിലാളികളുടെ ശമ്പളം വർധന അപര്യാപ്തമെന്ന് തൊഴിലാളി സംഘടനകൾ. പ്രതിദിന വേതനം 700 രൂപയാക്കണമെന്നും തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെട്ടു. കൊല്ലം പരവൂരിൽ ആശുപത്രി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്ത പ്രതികളെ പോലീസ് പിടികൂടി. പരശുമൂട് സ്വദേശി അജേഷ്, പൂതക്കുളം സ്വദേശി അഭിലാഷ് എന്നിവരാണ് പരവൂർ പോലീസിന്റെ പിടിയിലായത്. മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസ് ഇന്ന് തുടക്കം കുറിക്കും. പ്രിയങ്കാഗാന്ധി ജബൽപൂരിൽ നടത്തുന്ന റാലിയോടെയാണ് പ്രചാരണം ആരംഭിക്കുക. ഗോത്രവിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ജബൽപൂർ. ഈ മേഖലയിലെ 13 സംവരണ സീറ്റുകളിൽ 11 എണ്ണവും കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടിയിരുന്നു. കർണാടകയിലെ വിജയത്തിന്റെ കൂടി ആവേശത്തിലാണ് കോൺഗ്രസ് മധ്യപ്രദേശിൽ പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത്. 150 സീറ്റുകളിൽ വിജയിച്ച് മധ്യപ്രദേശിൽ അധികാരത്തിലേറും എന്ന് രാഹുൽഗാന്ധി കഴിഞ്ഞ ദിവസം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. സംവിധായിക ഐഷ സുൽത്താനയുടെ ചിത്രം ഫ്ലഷ് ഈ മാസം 16 തിയേറ്ററുകളിലെത്തും. ചിത്രത്തിന്റെ പ്രമേയം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നിർമ്മാതാവ് ബീന കാസിമും സംവിധായികയും തമ്മിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ പരാമർശങ്ങൾ ഉള്ളതുകൊണ്ട് നിർമ്മാതാവ് തന്റെ സിനിമ തടഞ്ഞുവെക്കുന്നു എന്നായിരുന്നു ഐഷയുടെ ആരോപണം. ഇതിന് പിന്നാലെയാണ് റിലീസ് തീയതി നിർമ്മാതായ ബീന കാസിം വ്യക്തമാക്കിയത്. 10-ാം ക്ലാസ് A+ വിജയികൾക്ക് മാതൃഭൂമിയുടെ അനുമോദനം. 2022-23 അധ്യയന വർഷത്തെ 10-ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ പാലക്കാട് ജില്ലയിലെ കുട്ടികളെയാണ് മാതൃഭൂമി അനുമോദിച്ചത്. അന്വേഷണത്തിനുള്ള മനസ്സ് കുട്ടികൾ വളർത്തിയെടുക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണകുട്ടി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. യൂണിറ്റ് മാനേജർ RP മോഹൻദാസ്, ന്യൂസ് എഡിറ്റർ മനോജ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തൃശൂർ വടക്കാഞ്ചേരി ശ്രീവ്യാസ NSS കോളേജിലെ മുൻ NCC കേഡറ്റുകളുടെ കൂട്ടായ്മ രൂപീകരിച്ചു. മോട്ടിവേറ്റേഴ്സ് ക്ലബിന്റെ ഉദ്ഘാടനം NCC ഓഫീസർ ലഫ്റ്റനന്റ് ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. കേരളത്തിൽ ലൈഫിന്റെ കീഴിൽ 344,010 വീടുകൾ പൂർത്തീകരിച്ചതായി മന്ത്രി MB രാജേഷ്. 200 ഭൂരഹിത ഭവനരഹിതർക്ക് ലൈഫ് മിഷൻ മുഖേന കെ ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷൻ നൽകുന്ന ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷൻ ലൈഫ് മിഷൻ ധാരണാ പ്രകാരം എറണാകുളം ജില്ലയിൽ 206 ഗുണഭോക്താക്കൾക്കും ആലപ്പുഴ ജില്ലയിലെ 23 ഗുണഭോക്താക്കൾക്കും ഭൂമി വാങ്ങുന്നതിന് ഇതിനോടകം ധനസഹായം നൽകിയതായും മന്ത്രി അറിയിച്ചു. സൈക്കിളും ലോറിയും കൂട്ടിയിടിച്ച് ചികിത്സയിലായിരുന്ന പോലീസുകാരൻ മരിച്ചു. തിരുവനന്തപുരം കല്ലറ സ്വദേശി ഹിരൺരാജ് ആണ് മരിച്ചത്. കേരളത്തിലെ അറിയപ്പെടുന്ന സൈക്ലിസ്റ്റായിരുന്നു ഹിരൺരാജ്. വയനാട് പനമരത്ത് പമ്പ് ഹൌസ് തകർന്നു. പനമരം പഞ്ചായത്തിലെ ജലനിധി പമ്പ് ഹൌസാണ് 1 മീറ്ററോളം താഴ്ന്നു പോയത്. ഇതോടെ 600 കുടുംബങ്ങളുടെ കുടിവെള്ളം അവതാളത്തിലായിരിക്കുകയാണ്. മോട്ടറും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും അടക്കം 10 ലക്ഷം രൂപയോളം നഷ്ടം കണക്കാക്കുന്നു. കേരള വനിതാ കമ്മീഷൻ മെഗാ അദാലത്ത് നാളെ 10 നടക്കും. സർക്കാർ അതിഥി മന്ദിരത്തിൽ രാവിലെ 10 അദാലത്ത് തുടങ്ങും. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് 100 ആണ്ടുകൾ പഴക്കമുള്ള കിണർ കണ്ടെത്തി. പൂവത്തും കടവിൽ പാർത്ഥസാരഥി മാസ്റ്ററുടെ പുരയിടത്തിലാണ് അതിപുരാതന നിർമ്മിതി കണ്ടെത്തിയത്. പുരയിടത്തിൽ മാലിന്യങ്ങൾ കുഴിച്ചു മൂടാൻ കുഴിയെടുക്കുമ്പോഴാണ് കിണർ കണ്ടെത്തിയത്. കേന്ദ്ര ഫിഷറീസ് മന്ത്രി പർഷോത്തം രൂപാല കൊല്ലം അമൃതപുരി ആശ്രമത്തിലെത്തി മാതാ അമൃതാനന്ദമയ്യെ സന്ദർശിച്ചു. ആശ്രമത്തിലെ മുതിർന്ന സ്വാമിമാരുടെ നേതൃത്വത്തിൽ മന്ത്രിയെ സ്വീകരിച്ചു. കൊല്ലം ചാത്തന്നൂരിൽ കഞ്ചാവ് കടത്ത് സംഘം അറസ്റ്റിൽ. ഇവരിൽ നിന്ന് 4 കിലോ കഞ്ചാവ് പിടികൂടി. 2 കിലോയുടെ വീതം പാക്കറ്റുകളിലായിട്ടായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പക്ഷാഘാത രോഗികൾക്കുള്ള ത്രോബയലൈസിംഗ് ചികിത്സ പുനരാരംഭിച്ചു. രോഗലക്ഷണങ്ങൾ ഉള്ളവർ 4.5 മണിക്കൂറിനുള്ളിൽ എത്തിയാൽ ചികിത്സ തുടങ്ങാനും പക്ഷാഘാതം ഒഴിവാക്കാനും സാധിക്കുമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. കന്നുകാലി കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിയാൽ കൊല്ലത്ത് എക്സൈസിന്റെ പിടിയിൽ. കൊല്ലം വടക്കേവിള സ്വദേശി സക്കീർ ഹുസൈനാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 6.5 കിലോ കഞ്ചാവ് പിടികൂടി. മറയൂരിന് സമീപം ചിന്നാർ ചെക്ക്പോസ്റ്റിൽ കഞ്ചാവും MDMA 4 യുവാക്കൾ പിടിയിലായി. 280 ഗ്രാം കഞ്ചാവും 394 മില്ലിഗ്രാം MDMA കണ്ടെടുത്തു. ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു.
തൊടുപുഴയിൽ വാഹനാപകടത്തിൽ മുൻഭാഗം തകർന്ന കാർ പരിശോധിച്ചപ്പോൾ കിട്ടിയത് ലഹരി ശേഖരം. ഡിക്കിക്കകത്ത് നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. പെരുമ്പുള്ളിച്ചിറ സ്വദേശി നജീബ് കരീം എന്നയാളുടേതാണ് കാർ. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ സാഗർ പരിക്രമ യാത്രയുടെ ഭാഗമായി കേന്ദ്ര ഫിഷറീസ് മന്ത്രി പർഷോത്തം രൂപാല തോട്ടപ്പള്ളി ഹാർബർ സന്ദർശിച്ചു. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച ഹാർബറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹായങ്ങളും മന്ത്രി ഉറപ്പു നൽകി. തൃശൂർ കുന്നംകുളത്ത് 18 വയസ്സുകാരൻ ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു. തെക്കേപ്പുറം ചിറ്റഞ്ഞൂർ വീട്ടിൽ ബാബുവിന്റെ മകൻ അരുണാണ് മരിച്ചത്. തൊഴിയൂർ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു. അന്തരിച്ച പ്രമുഖ ഭാഷാ പണ്ഡിതനും സാഹിത്യകാരനുമായ ഡോക്ടർ വെള്ളായണി അർജുനൻ അനുസ്മരണം സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടി ഗതാഗതമന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം ചെയ്യും. തൃശൂർ വലപ്പാട് മുരിയാന്തോട് വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പ് കത്തിനശിച്ചു. മുരിയാന്തോട് പ്രവർത്തിക്കുന്ന ഡി മോട്ടോഴ്സ് വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പാണ് കത്തിനശിച്ചത്. ആം ആദ്മി പാർട്ടിയെ ലക്ഷ്യമിട്ട് ബിജെപി അഴിമതിക്കാരുടെ കൊട്ടാരത്തിനൊപ്പം സെൽഫി ക്യാമ്പയിൻ ആരംഭിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതി 52 കോടി രൂപ ചെലവിൽ നവീകരിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ചാണ് ക്യാമ്പയിൻ.